Anything? Bah. Come, get up. Bah. Bah. കാല് മടക്കി മടക്കിക്കോ. എവിടെ സ്പ്രേ എന്ത് ചമ്പ്രക്കോട്ട ഇട്ട്, പണ്ട് ചമ്പ്രക്കോട്ട ഇട്ടിരിക്കുന്നു. ചമ്പ്രക്കോട്ട ഇട്ട് മടക്കി മടക്കി മടക്കി. എത്ര നാളേക്കാണ് ഇങ്ങനെ മടക്കാൻ തുടങ്ങിയിട്ട്, മടക്കാതിരിക്കാൻ തുടങ്ങിയിട്ട്? പത്ത് രൂപ കൊല്ലമായോ? ഏ സർജറി ചെയ്യാൻ പറഞ്ഞിട്ട് പത്ത് രൂപ അല്ലേ? ശരി, ഇച്ചോടൊന്ന് നേരെ ഇരുന്നേ, ഇച്ചോടൊന്ന് മടക്കിയിരുന്നേ, മടക്കി കാല മടക്കി. ഇപ്പം മടക്കാൻ പറ്റുമോ മാമി? പറ്റും. ഇത് കണ്ടോ, വെറും 10 മിനിറ്റ് കൊണ്ടാണ് ഈ കാല് നമ്മൾ മടക്കി മടക്കി. പുള്ളിക്കാരി തന്നെ പറഞ്ഞു ഞാൻ 20 കൊല്ലത്തിന് മുകളിലായി ഈ കാല് മടക്കിയിട്ടെന്ന്. ഇച്ചോട് ഇച്ചോട് അടുപ്പിച്ചു അടുപ്പിച്ചു. ഇത്രയും മടങ്ങുമായിരുന്നോ മാമിക്ക്? 10 മിനിറ്റ് കൊണ്ട് ഇത്രയും മടക്കിയെങ്കിൽ 5 ദിവസം കൊണ്ട് എത്ര എത്ര മാത്രം മടക്കും? ആ കാല് മൊത്തം മടക്കും. മാമ എവിടെ? അമേരിക്കയിലാണോ? അമേരിക്കയിലെവിടെ? അമേരിക്കയിൽ നിന്ന് പോലും അച്ഛനെ തേടി ഒരുപാട് പേഷ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോക രാജ്യങ്ങളിൽ നിന്ന് പോലും അച്ഛൻ്റെ ഈ ഒരു ചികിത്സയെ അതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞാണ് ഇത്രയേറെ ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര വർഷമായെന്ന് ചോദിച്ചാൽ മടക്കുന്നത്? എത്ര വർഷമായി? 20 വർഷമായിട്ട് മടങ്ങാത്ത കാലാണ് അച്ഛനിപ്പോൾ 5 മിനിറ്റ് കൊണ്ട് മാറ്റി കൊടുത്തത്. അങ്ങനെയെങ്കിൽ 5 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും അമ്മാമ്മയുടെ കാല് പഴയതിലാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. വിശ്വാസമുണ്ടോ അമ്മാമിക്ക്? വിശ്വാസമുള്ളതാണ്. എന്നെ ഓടിക്കോ. പിന്നെ ഒരു കാര്യം കൂടി ഇപ്പൊ പോകും. അവിടുന്ന് അല്ലാണ്ടൊക്കെ കിളി പോയെന്ന് പറഞ്ഞു കോർത്തു. ചുമ്മാ കൂളായിട്ട് നിന്നേ. ഇപ്പൊ എവിടെ നിന്നെല്ലാം പോയി? ഞാൻ നോക്കേ. നിങ്ങൾക്ക് എന്തേലും പ്രശ്നമുണ്ടോ? ഇല്ല, ഒത്തിരി ഒത്തിരി മാറ്റം വന്നു. എത്ര നേരം കൊണ്ട്? 5 മിനിറ്റ് പോലും എടുത്തില്ല. കാല് ഇങ്ങനെ പൊക്കിക്ക് മടക്കി. മടക്ക് കാലി. ഈ കൈ കൊണ്ട്, ഈ കൈ കൊണ്ട് ഇവിടെ പിടിച്ച്, ഈ കാലം പിടിച്ച് വലിച്ചും അടുപ്പിച്ച്. താഴെ ഇരിക്കാൻ ശരിക്കിരിക്കാൻ പറ്റുകയല്ലേ പറഞ്ഞേ? അപ്പൊ നമുക്ക് ശരിക്കിരിക്കാൻ പറ്റുമോ? ഇനി ഉപ്പൊറ്റി കുത്തി, ഉപ്പൊറ്റി കുത്തി. ഇനി വേദനയുണ്ട്, പക്ഷെ അത്രയില്ല. എൻ്റെ പേര് ഷിബു, എൻ്റെ വീട് ചെറിയനാടാണ്. ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ടിരിക്കുന്ന ആളാണ്. ഒരു ലിഗമെൻ്റ് ഇഞ്ചുറി ഉണ്ടായിരുന്നു 2020 മുതൽ. ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കും, നീര് കുറയുന്നില്ലായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ഈ ചികിത്സയുടെ ഇത് കേട്ടിട്ട് ഞാനിവിടെ വന്ന് ചികിത്സ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കാലിന് നല്ല ആശ്വാസമുണ്ട്, നീരെല്ലാം കുറഞ്ഞ്. എൻ്റെ ഇതായിരുന്നു എൻ്റെ മുമ്പിലുള്ള നേരത്തെയുള്ള കാലിൻ്റെ സ്ഥിതി, ഇപ്പം വളരെ ബെറ്റർ ഉണ്ട്. ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഇത് മൊത്തം മാറിയിട്ട് എന്നെ ഇവിടുന്ന് വിടത്തു എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഹായ്, എൻ്റെ പേര് ജൂലി എന്നാണ്. ഞാൻ കാലുവേദനയായിട്ട് വന്നതായിരുന്നു. വേറെ ഒന്ന് രണ്ടോ ഹോസ്പിറ്റലിൽ കാണിച്ചതായിരുന്നു. അതിനുശേഷം കുറവില്ലാഞ്ഞത് കൊണ്ട് അച്ഛൻ്റെ അടുത്ത് വന്നത്. പക്ഷേ അതിനുശേഷം ഇന്ന് എൻ്റെ 4th ഡേയാണ്. ഞാൻ തിരുമ്മിക്കൊണ്ടിരിക്കുക, നല്ല വ്യത്യാസമുണ്ട്.
എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇവിടെ വന്ന് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പേര് സുജ രാജ്, ചെന്നൈയിൽ നിന്ന് വന്നാണ്. അച്ഛൻ്റെ ഇത് കണ്ടാണ് വന്നത്. വന്ന് ഞാൻ ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞപ്പോൾ കാലിൻ്റെ കെട്ടുണ്ടായിരുന്നു, എല്ലാം എടുത്ത് അടുത്ത ട്രീറ്റ്മെൻറ്റ് നോക്കുവാണ്. അച്ഛൻ പറഞ്ഞതിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, തുടർന്ന് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഇരിക്കുന്നത്. ഞാനുണ്ട്, എൻ്റെ നാത്തൂനും വന്നിട്ടുണ്ട്, അങ്ങനെ ഞങ്ങൾ അറിയുന്ന ആൾക്കാരെല്ലാം കൊണ്ടുവരുന്നുണ്ട്. എൻ്റെ പേര് ലിസി മാത്യു, ഞാൻ വാന്നിൽ നിന്ന് വരുവാണ്. ഈ നട്ടലിന് വേദനയായിട്ട് വന്നതാണ്. കഴിഞ്ഞ മാസം 5 ദിവസം മുന്നേ വന്നിവിടെ എല്ലാം പ്ലാസ്റ്ററൊക്കെ വെച്ച് ഒട്ടിച്ചുവിട്ടു. ഒത്തിരി വെന്മാറ്റമുണ്ട്. ഇന്ന് വന്ന് പിന്നെ ഇന്നിവിടെ കാണിച്ചു. 2-ാമത്തെ വരവാണിത്. കുഴപ്പമില്ല, നല്ലതായിട്ട് മാറിയിട്ടുണ്ട്. ഒരുമാതിരി മാറിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ വരണമെന്നാണ് പറഞ്ഞ്, അപ്പോഴത്തേക്ക് ശരിയാകുമായിരിക്കും. നമസ്കാരമുണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ ബുദ്ധന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു കേട്ടുകേൾവി അറിഞ്ഞ് ഇവിടെ വന്നതാണ്. അതായത് വിട്ടുമാറാത്ത തലവേദന, നടുവേദന, സന്ധിവേദന, കാൽമുട്ട് വേദന, അതേപോലെ സൊറിയാസിസ്, ഒരിക്കലും മാറത്തില്ല എന്ന് കരുതി ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. മാക്സിമം ഷെയർ ചെയ്ത് കാണണം. ഒരുപാട് ആളുകൾക്ക് ഈ അസുഖങ്ങളൊക്കെ ഇവിടുത്തെ ചികിത്സയിലൂടെ മാറി എന്നുള്ള ഒരു വാർത്ത കേട്ടാണ് കൊട്ടാരക്കര വാർത്തകൾ ഇപ്പോൾ ചെങ്ങന്നൂർ ബുദ്ധന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർക്കുന്നത്. ഇവിടെ അച്ഛൻസ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ കൊട്ടാരക്കര വാർത്തകൾ നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ ആയിരക്കണക്കിന് ആളുകളാണ്, പേഷ്യൻസാണ്, പലവിധ ബുദ്ധിമുട്ടുകളാൽ അനുഭവിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് കാത്തു കെട്ടി കിടക്കുന്നത്. ഇവിടെ എല്ലാം ഓരോ അനുഭവങ്ങളും നമുക്ക് ചോദിച്ചറിയാം. എന്തിനേറെ പറയുന്നു, ക്യാൻസർ പോലും ചികിത്സിച്ച് ഫേറമാക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് നമുക്ക് ഇവിടുത്തെ പേഷ്യൻസിൻ്റെ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കാണുക. കാര്യം ഒരുപാട് ആൾക്കാർക്ക് ഈ വീഡിയോ ഗുണം ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചേച്ചി ആദ്യമായിട്ട് വരുമോ? ആദ്യമായിട്ട് വരുവാണ്. ഞങ്ങളുടെ അടുത്തുള്ളൊരു വേണേന ഇങ്ങനെ കാല് വയ്യാത്തതാണ്. അപ്പോൾ അതിവിടെ വന്ന് ചികിത്സിച്ചിപ്പം മാറ്റമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്നത്. എനിക്ക് മുട്ടുവേദനയാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് വരുവാണ്. അപ്പോൾ ആ കൊച്ചു നന്നായിട്ട് നല്ല കുറവുണ്ട്, അതുകൊണ്ട് വന്നു. ഏത് സ്ഥലത്താണ്? ഞങ്ങൾ ചെമ്പുംപുറം, ആലപ്പുഴ. എൻ്റെ സഹോദരിയുടെ മരുമോന് കൈ ഒടിഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ ആൾക്കാർ ആരോ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആരോ പറഞ്ഞു ഇവിടെ ഒരു അച്ഛനുണ്ട്, പച്ചമരുന്ന് വെച്ച് കെട്ടുന്നു. അപ്പോൾ അവനെ ഇവിടെ കൊണ്ടുവന്നു. ഒരു 3-4 ദിവസമായപ്പോഴത്തേക്ക് കട്ടഴിച്ചു. അവൻ ജോലിക്കും പോയി തുടങ്ങി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. എനിക്ക് നടുവിന് വേദന, ഞാൻ പരുമനെ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവൻ MRI സ്കാൻ ചെയ്തപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഞാൻ ചെയ്യാൻ പോയില്ല. പിന്നെ എൻ്റെ ചേച്ചി പറഞ്ഞു ഇവിടെ കൊണ്ടു കാണിക്കാമെന്ന്. അങ്ങനെ വന്നതാണ്. പിന്നെ വേറെ കുഴപ്പമില്ല. ഡോക്ടർ അച്ഛനെ കണ്ടില്ല. മുട്ടുവേദന. എങ്ങനെയാണ് നമ്മൾ ഈ സ്ഥാപനത്തെ കുറിച്ച് അറിയുന്നത്? അച്ഛൻ്റെ സ്ഥാപനത്തെ കുറിച്ച് അറിയുന്നത്? എൻ്റെ സ്ഥാപനം തന്നെ അമേരിക്ക എന്നാണ് പറഞ്ഞ്, വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അമേരിക്ക അതാ വരാൻ കാര്യം. ഇന്നലെ വിളിച്ച് പറഞ്ഞ് ഇന്ന് വന്നു. ഞാൻ കോട്ടയത്ത് താമസിക്കുന്നു. നടുവിന് വേദന ഉണ്ടായിരുന്നു, കഴുത്തിന് വേദന ഉണ്ടായിരുന്നു, തലകറക്കം ഉണ്ടായിരുന്നു. ആദ്യത്തെ 1 ദിവസം കൊണ്ട് തന്നെ എൻ്റെ തലകറക്കം മാറി. 3-ാം ദിവസം എൻ്റെ നടുവേദനയും മാറി. 3 ദിവസം തിരുമുണ്ട് എൻ്റെ നടുവിൻ്റെ വേദനയും മാറി. വളരെ നല്ലൊരു അനുഭവം തന്നെയാണ്. ഒരുപാട് ചികിത്സയും നടത്തിയതാണ്, പക്ഷേ എനിക്കൊരു വെറൈറ്റി ആയിട്ടൊരു മാറ്റം കിട്ടിയത് ഇവിടെ വന്നു. തിരുവല്ല ഒരു ബന്ധു പറഞ്ഞറിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു. എനിക്ക് ഈ കാലിൻ്റെ വിറകിലായിരുന്നു കാല്. അപ്പോൾ 9 തിരുമ്മി. അപ്പം അതൊന്ന് മാറി. ഇനിയിപ്പം ഈ ഫേസും മസാജിങ്ങും ഉണ്ട്. അത് അച്ഛനൊന്ന് ചെയ്തു, പിന്നെ വീണ്ടും അതിന് ഇരിക്കുക. അച്ഛൻ പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു, ചെയ്യാൻ പറഞ്ഞു. അതിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ അറിഞ്ഞു കേട്ട് വന്നതാണ്. കാലിൻ്റെ മുട്ടിന് വേദന, കൈക്ക് വേദന ഒക്കെയുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട് ആളുകളല്ലേ ഇങ്ങനെ മാറുന്നതായിട്ട് പറഞ്ഞ് അറിഞ്ഞു വന്നതാ. അറിഞ്ഞു വന്നതാ, ഇത് കണ്ടോണ്ട് വന്നതാ. ആദ്യമായിട്ട് വന്നതാ. അമ്മാമ്മയെ എവിടുന്ന് വരുവാ? ഞാൻ 2-ാമത്തെ വരുവാ. ആ ആദ്യത്തെ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് വരാനാ പറഞ്ഞിരിക്കും. ഏ ഇന്ന് വരാൻ പറഞ്ഞു. നടുവനാണോ മാറുന്നുള്ള വിശ്വാസത്തിൽ വന്നതാണോ? എങ്ങനെയുണ്ട് ചികിത്സ? കുഴപ്പമില്ല, വേദന കുറഞ്ഞു. കൈ പൊക്കത്തില്ലായിരുന്നു, ഇപ്പൊ കൈ പൊക്കാൻ തുടങ്ങി. കൈയുടെ ലോക്ക് പിടിച്ചിട്ടു. ഒരു പ്രാവശ്യം വന്നപ്പോ തന്നെ നല്ല മാറ്റമുണ്ട്. പ്രാവശ്യം ഭയങ്കര വേദനയായിരുന്നു. പിന്നെ അത് തിരുമി തിരുമി ഉടച്ചതിന് ശേഷം കിഴി കൂത്താൻ തുടങ്ങി. ഇത്തിരി മാറ്റമുണ്ട്. മാറ്റമുണ്ട്.
അമ്മാമ അനുഭവം എന്തോ വന്നതേ ഉള്ളൂ. എന്റെ പൊന്നെ അമ്മാമ ഞാൻ അടിക്കാൻ വന്നതൊന്നുമില്ല, അമ്മാമ പേടിച്ചോ. അടിക്കൊന്നും വേണ്ട. എന്തോ അസുഖം എന്തോ? എന്റെ മാവിയെ കൊണ്ട് വന്നതാ. മാവിക്ക് ആദ്യമായിട്ട് വന്ന മാവിക്ക് എന്തെങ്കിലും ഇതുപോലും തലകറക്കം ഒക്കെ ആയിട്ട് വന്നതാ. പൂർണ്ണമായിട്ട് മാറുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. വിശ്വാസമുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അനുഭവം ഉണ്ടായിട്ട് അതുകൊണ്ട് വന്നതാണ്. യൂട്യൂബിലൊക്കെ കണ്ട് ഞങ്ങൾ വന്നതാ. ചേട്ടൻ്റെ അഭിപ്രായം എന്തോ? എൻ്റെ വൈഫിനെ കൊണ്ട് വന്നതാണ്. വന്നോ? ഒരുപാട് ആളുകൾ ഞങ്ങളിപ്പം അഞ്ചാറ് പ്രാവശ്യമായി വരുന്നു. നല്ല മാറ്റമുണ്ട്. ഞങ്ങൾ ഈ സ്ഥാപനത്തിന് മുൻപ് ഒരു എനിക്ക് പരിചയമുള്ള ഒരാൾ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റം ഉണ്ടായത് കൊണ്ടാണ് ഞാനും വന്ന് അച്ഛനെ കണ്ടത്. നമുക്ക് അനുഭവത്തിൽ നല്ല മാറ്റമുണ്ട്. ഇവിടുത്തെ ചികിത്സാ രീതികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്ഥിപരമായിട്ടുള്ള എല്ലാ ചികിത്സകളുമുണ്ട്. അതായത് എക്സ്പെഷ്യലി മുട്ടുന്ന വേദന, നടുവേദന, പള്ളിക്ക് ഉണ്ടാകുന്ന വേദന, സ്പോണ്ടിലോസിസ് എന്നൊക്കെ പറയുന്നത് വെറും 5 ദിവസം കൊണ്ട് നമുക്ക് അത് ക്ലിയറാക്കി തരാൻ പറ്റും. പിന്നെ സോറിയാസിസ്, ആസ്മ, വെരിക്കോസ് വെയിന്, പിന്നെ ഇങ്ങനെ എല്ലാ രോഗങ്ങൾക്കും പൈൽസ്, പൈൽസൊക്കെ ഒരു 3rd stage, 4th stage വരെ ആണെന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും മാറ്റാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ ഉള്ളത്. സോറിയാസിസ് എന്നൊക്കെ പറഞ്ഞാൽ വർഷങ്ങളോളം മരുന്ന് കഴിച്ചാലും പോകലാത്തതാണ്. പക്ഷേ നമുക്കിവിടെ 3 മാസത്തെ ട്രീറ്റ്മെൻ്റ് ആയതിനുള്ളത്. ഈ 3 മാസം നമ്മൾ ആ മരുന്ന് കഴിക്കണം. അതായത് 3 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഈ ചൊറിച്ചിൽ, അതുപോലെ തന്നെ സ്കിൻ ഇങ്ങനെ പൊടിഞ്ഞ പോലെ പൊടി പോലെ വീഴുന്ന അതെല്ലാം 3 ദിവസം കൊണ്ട് തന്നെ മാറും. പിന്നെ പാട് പോകുന്നത് വരെ നമ്മൾ തീർച്ചയായിട്ടും ആ മരുന്ന് കഴിക്കുക. അത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ പിന്നെ അങ്ങനെ ഒരു സോറിയാസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടായില്ല. അങ്ങനെ ക്യാൻസർ, ഇപ്പോൾ ഇതിന് മുമ്പ് പോയ ആൾ ക്യാൻസർ പേഷ്യൻ്റാണ്. അങ്ങനെ എല്ലാ രീതിയിലുള്ള രോഗങ്ങൾക്കും നമ്മൾ തീർച്ചയായിട്ടും നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ചികിത്സാ രീതി. പിന്നെ ആയുർവേദം ആയതുകൊണ്ട് ചില കാര്യങ്ങൾക്കൊക്കെ, എല്ലാത്തിനും ഒന്നുമില്ല, ചില കാര്യങ്ങൾക്കൊക്കെ പഥ്യമുണ്ടാവും. പിന്നെ നമുക്ക് ആയുർവേദം ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരു കാരണവശാലും അനസ്തേഷ്യ, ഓപ്പറേഷൻ തിയേറ്ററോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുറച്ച് പെയിൻഫുള്ളായിരിക്കും. ആദ്യമായിട്ട് വരുമ്പം കുറച്ച് വേദനകൾ ഉണ്ടാവും. ആ വർഷങ്ങളോളം ഈ വേദനയും കൊണ്ട് ചുമന്ന് നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ വേദന മാറിപ്പോകും. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ വരുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട, അത്യാവശ്യം നമുക്ക് വേദനകളുണ്ടാവും, അത്യാവശ്യം നമുക്ക് ചില പ്രശ്നങ്ങളുണ്ടാവും, പയ്യെ അത് മാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വിട്ടുമാറാത്ത തലകറക്കം, തലവേദന, അത് പല രീതിയിലുള്ള തലവേദനകളുണ്ട്. അപ്പോൾ അതിനെല്ലാം ശാശ്വതമായ പരിഹാരം ദൈവകൃപയാൽ നമുക്കിവിടെ ഉണ്ട്. അതാണ് അതാണ് നമ്മുടെ ഇവിടുത്തെ ചികിത്സാ രീതി. ലതാ ചെറിയൻ, കയ്യൊന്നും ഇതാവും. ഇവിടെ വേന ഉണ്ടോ? ആദ്യം പറഞ്ഞ് വേന ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പം എന്നാ ഇടുന്നത് തുള്ളുന്നേ? വേനുണ്ടല്ലേ. ഈ കയ്യൊന്ന് മടക്കിക്കാൻ നമ്മളെ. നമുക്ക് ഈ കുഴക്കകത്ത് എന്തെങ്കിലും ഇളക്കം ഉണ്ടോ നോക്കാം. എന്താ താത്തിട്ട് അതിന് ഇങ്ങനെ വേനല്ലേ. ഇവിടെ വേന ഉണ്ടായിരിക്കും കണ്ടോ? ആ പ്രശ്നം അതെ ഇതിലെ വരുന്നത് അല്ലേ. ഇതാ ഒരത്തേ വരുന്നത്. നേരെ ഇത് കണ്ടച്ചാരം അനുകരിക്കാൻ നോക്കല്ലേ. പിന്നെ അനുസരിച്ച് ഇങ്ങോട്ട് എവിടെ വരെ, എവിടെ വരെ വേന ഉണ്ടോ? അപ്പോൾ വേന ഉണ്ടോ? ഉണ്ടോ? ഇവിടെ കിടക്കുമെന്ന് കേട്ടാൽ അവിടെ ആണല്ലോ തുള്ളൽ വീഴുന്നത്. തൂറ്റി കാത്തുവച്ചപ്പോഴും കാത്തുവച്ചു ചുമ്മാ കൂളായിട്ടിരിക്കും. ഫ്രീ ആയോ?